വലിയ മാസ് ഡയലോഗുമായി പുറത്തിറങ്ങിയ കേയാങ്കയെ ഒരുപാട് വട്ടം വലിയ മീനുകൾ നിഷ്പ്രയാസം പറ്റിച്ചു. എല്ലാരെ പോലെയും കേയാങ്കയും തോറ്റുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. മീനുകളെ പറ്റിച്ച് കേയാങ്കയും ഇടയ്ക്കിടയ്ക്ക് വരുതിയിലാക്കുന്നുണ്ടായിരുന്നു. കാണികളിലേറെ പേരും കേയാങ്കയായിരുന്നു ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. എങ്കിൽ പോലും ഇടയ്ക്കിടയ്ക്ക് ചിലർ മീൻ പിടിക്കാൻ വളരെ പ്രയത്നപ്പെടുന്നത് കണ്ട് രസിക്കാനും ഒരുപാട് കാണികളുണ്ടായി. ഈ പുഷ്പരാജിനെ പോലെ പാട്ടും പാടി വരുന്നത് പുള്ളിയുടെ ആദ്യത്തെ ജീവിതത്തിലെ വലിയ മീനുമായിട്ടാണ്. മട കലങ്ങി വെള്ളം അഴുക്കാകും മുമ്പ് ഒരുപാട് മീനുകൾ ഒരുപാട് പേരെ പറ്റിച്ചു. ആദ്യമായി ജീവിതത്തിൽ മീൻ പിടിച്ചവർ കാണികളെ അഭിവാദ്യവും ചെയ്യുന്നുണ്ടായിരുന്നു. കാണികളിൽ ഏറെ പേര് നല്ല പ്രായം ചെന്നവരായിരുന്നു. കാരണമെന്തെന്നാൽ 27 കൊല്ലമായി ഈ മടയൊന്ന് പറ്റിച്ച് മീൻ പിടിക്കുന്ന കണ്ടിട്ട് ഈ ഓറഞ്ച് ഷർട്ടിട്ട് മുങ്ങിക്കിടക്കുന്നത് നമ്മുടെ ONKV ഉണ്ണിയുടെ അനിയനാണ് കേട്ടോ. ആളധികം ആൾക്കാർ ശ്രദ്ധിച്ചില്ലെങ്കിലും ആള് പുലിയ. പലപ്പോഴും തന്നോളം വലിപ്പമുള്ള മീനുകളെ കൺട്രോൾ ചെയ്യാനായി കേയാങ്കയെ കിടന്ന് വിഷമിക്കുമ്പോൾ ആദ്യം സപ്പോർട്ടിനായി ഓടിയെത്തുന്ന ഉണ്ണിയുടെ അനിയൻ ആ ഓറഞ്ച് ഷർട്ടുകാരൻ ആ റോബിയാണ്. അസ്ത്രത്തിൻ്റെ വേഗതയായിരിക്കും വെള്ളത്തിൽ ചിലപ്പോൾ അദ്ദേഹത്തിന്. വേറെ ആരും തന്നെ അത്രയും ആക്റ്റീവായി കേയാങ്കയുടെ ഒപ്പം ആ കോമ്പിനേഷൻ അങ്ങ് ശരിയാവാറില്ല. ഒപ്പം ഈ വീഡിയോയിൽ ചേർക്കട്ടെ, ഒരു നെറികെട്ട മൃഗത്തിൻ്റെ ഒരു നെറികേടും ഒപ്പം ഒരു മനുഷ്യ മൃഗത്തിൻ്റെ ചേറ്റത്തരവും. കാഴ്ചകൾ നിങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കൂ. മൊബൈലും എല്ലാം റീചാർജ് ചെയ്യുന്നതിനോടൊപ്പം എല്ലാവരും എഴുന്നേറ്റിരിക്കുന്നു. പക്ഷേ നമ്മുടെ കേയാങ്കെ മാത്രം ഉറങ്ങുന്നു. ഉറങ്ങിക്കിടക്കുന്നതല്ല, ക്ഷീണം കാരണം ഉറങ്ങിപ്പോയതാണ്. അദ്ദേഹം മാത്രമായിരുന്നു തലേ ദിവസം രാത്രി ഉറക്കമുളച്ച് പണിയെടുത്തിരുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ആരും പറയാത്ത രണ്ട് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ഡീറ്റെയിലായി കൃത്യമായി കണ്ടാൽ നിങ്ങൾക്ക് തന്നെ കമൻറ്റ് ചെയ്യാം. രണ്ട് വലിയ മോഷണങ്ങൾ അരങ്ങേറിയ ദിവസം കൂടിയായിരുന്നു ഈ ക്ലൈമാക്സ് ദിവസം. അതിലൊന്ന് ഒരു മൃഗത്തിൻ്റെയാണെന്ന് കരുതപ്പെടുന്നു, പക്ഷേ മറ്റേത് നല്ല ഒന്നാം തരം മനുഷ്യച്ചെറ്റ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. ഇത് രണ്ടും ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കണ്ടിട്ട് മനസ്സിലായവർ ഒന്ന് കമൻ്റ് ചെയ്തോളും. രാവിലെ കാറും എടുത്ത് പോകുന്നത് മടയിലേക്കാണ്. പലരും പല ട്രിപ്പായിട്ടാണ് പോകുന്നത്, പലരും പല വണ്ടികളിൽ. ഞങ്ങൾ വേറെയായിരുന്നു. ഞങ്ങളൊരു സാധാരണ നാട്ടിൻപുറത്തുള്ള ഒരു ചെറിയ ഹോട്ടലിൽ കയറി. നല്ല അടിപൊളി ദോശ, സാമ്പാർ, പിന്നെ ചമ്മന്തി. അമ്പത് ദിവസത്തെ പരിശ്രമത്തിന്റെ പരിസമാപ്തി ദിവസം അതിന്റെ ഒരു പ്രതിഫലനം കേയാങ്കയുടെ മുഖത്ത് നന്നായി ഉണ്ടായിരുന്നു. ഒരു തുള്ളി ഓക്സിജൻ ഉണ്ടാവില്ല. അതാ ഞാൻ വെളുപ്പിനെ ഓടി വന്നത്. അപ്പൊ എല്ലാം കൂടി ഓ, അവൻ അത്യാവശ്യമായിട്ട് ഇത്ര കൃത്രിമശ്വാസം കൊടുക്കണം. വരണം പൊക്കത്ത് വയ്ക്കണേ വന്നിട്ട്. നീണ്ട 50 ദിവസം കൊണ്ട് പറ്റിത്തുടങ്ങിയ പാറമടയിൽ ഓക്സിജൻ കണ്ടൻറ്റ് കുറവായിരുന്നു. PH വാല്യൂവിലൊക്കെ വന്ന വ്യത്യാസം കൊണ്ടാണെന്ന് തോന്നുന്നു. മീനുകൾ ശുദ്ധജലം ഒഴുകി വരുന്ന നീർച്ചാലുകളുടെ വാതിക്കെ വന്ന് തമ്പടിച്ചിരുന്നു. വലിയ മീനുകളെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ചെറിയ പരൽമീനുകളെ പോലെ നമുക്ക് തോന്നുള്ളൂ. പക്ഷേ മീനുകളുടെ വലിപ്പം നമുക്ക് മുകളിൽ നിന്ന് മനസ്സിലാക്കാമായിരുന്നു. ശരിക്കും അനുഭവിച്ചറിയേണ്ട ഒരു സുഖം തന്നെയാണ് നാട്ടുകാരുടെ കൗതുകം. കാരണം കാണാത്ത വലിയൊരു കാഴ്ചയാണ് അവരെ തേടിയെത്തിയത്. നിങ്ങൾക്ക് എത്ര കിലോയുടെ മീനെ പിടിക്കണം? എനിക്കൊരു ബെയർ ഹാൻഡ് ഉണ്ട്. നിങ്ങളുടെ ഫുഡ് ടെൻഡർ സാബ് ജീവിതത്തിൽ ഹസ്ബൻഡ് ട്രെയിനിങ് കൊടുത്തേക്കാ. എന്താ പറഞ്ഞേ? നിങ്ങളെന്താ പറഞ്ഞേ? ചെറിയൊരു കട്ടലെങ്കിലും പിടിക്കണം. നിങ്ങളുടെ ഒരു ഗസ് ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ മീൻ എത്ര കിലോ തൂക്കം ഉണ്ടാവും? ഏറ്റവും വലിയ മീൻ ഇതിൻ്റെ അകത്തുള്ളത് ഒരു 17 കിലോ ഉണ്ടാവും. 17 കിലോ? 20 കിലോയുടെ മേലോട്ട് ഉണ്ടാവില്ല. ഉണ്ടാവില്ല. സ്നീലു, ഏറ്റവും വലിയ മീൻ ഇതിൻ്റെ അകത്ത് എത്ര കിലോ ഉണ്ടാവും? അല്ല, ഇവിടെ നിന്ന് ഇപ്പം മുകളിൽ നോക്കി കഴിഞ്ഞാൽ മീനെ കാണാം. ഇപ്പൊ ഉള്ളതില് വെച്ച് നോക്കുമ്പോഴത്തേക്ക് എത്ര കിലോ ഉള്ള മീൻ വരെ ഉണ്ടാവും? ഒരു 15 to 17. 20 കിലോയുടെ മേലോട്ട് ഉണ്ടാവില്ല. ഒരു 20 കിലോ താഴെയുള്ള മീനുകളായി. 20 കിലോയുടെ മേലോട്ട് ഒന്നും പോകില്ല. മേലോട്ടൊന്നും ഉണ്ടാവില്ല. 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 ഏറ്റവും വലുതൊരു 15. ഇനിയാ അതിൽ കൂടുതൽ ഉണ്ടാവില്ല. കേയാങ്കയ എത്ര? 16-17. 20 കിലോയുടെ മേലോട്ട് ഉണ്ടാവില്ല. 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 പക്ഷേ ഈ 15 കിലോ 16 കിലോയുടെ എത്ര മീൻ ഉണ്ടാവും? 16-17 കിലോ ഇതിൻ്റെ 2 മീൻ ഉണ്ടാവും. 12 കിലോത്തിൻ്റെ 2 എണ്ണം ഉണ്ടാവും. ഇനിയും ബാക്കിയൊക്കെ പിടിച്ചിട്ട് അല്ല, ഇത് മുകളിൽ നിന്ന് കാണാട്ടോ.
പതിനഞ്ച് കിലോയുടെ മേലോട്ട് രണ്ട് മീൻ ഉണ്ടാവും. പതിനഞ്ച് കിലോത്തിന്റെ രണ്ട് മീനൊന്നും അതിൽ കൂടുതൽ പതിനഞ്ച് കിലോത്തിന്റെ മേലില് ആവറേജ് മീൻ പതിനഞ്ച് കിലോ ആണ് ഇവിടെ ഉള്ളത്. ആവറേജ് പതിനഞ്ച് എത്ര മീൻ പത്തിന്റെയും ഇരുപത് കിലോയുടെ മേലിലേക്ക് ഒരു മീൻ അങ്ങനെയല്ല, പത്ത് ഇരുപത് കിലോത്തിന്റെ മേലില് പണിയാണ് കിട്ടാനായിട്ട്. പണിയാണ്. പക്ഷെ നിങ്ങൾ ഉദ്ദേശിച്ച അത്രയും തന്നെ മീൻ ഉണ്ടായിരുന്നു. മീൻ കട്ടിളേനെ നമ്മള് ഏകദേശം പ്രതീക്ഷിക്കുന്നുണ്ട്, ഇതിൽ കൂടുതൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ചിലപ്പോ അതിൽ കൂടെ ഉണ്ടാവാം. കരിമീൻ കരിമീൻ എന്നല്ല, പക്ഷെ ബാക്കി കുറെ മീനുകൾ ഉണ്ട് അതിനകത്ത്. നല്ല രീതിയിൽ ചത്തു പോയിട്ടുണ്ടോ? കുറെ മീൻ ഒന്നും പോയിട്ടില്ല. ഇല്ല, വളരെ വിരലിലുണ്ടാവുന്ന മീനൊക്കെ. പിന്നെ ഇതിന്റെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നേരെ എടുത്തിട്ട് ഇതില് ലൈവ് ആയിട്ട് തന്നെ അല്ലേ. പാറമടയുടെ മാസ്റ്റർ ഉണ്ണി, ഇതിന്റെ അകത്ത് ഏറ്റവും വലിയ മീൻ എന്തോരം ഉണ്ടാവും? ഒരു 15 കിലോ എന്റെ മീൻ ഞങ്ങൾ ഇന്നലെ പിടിച്ചായിരുന്നു. അത്ര ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും വലുത് ഇനിയിപ്പോ പിടിക്കാൻ പോകുന്നതില് 15 കിലോ വരെ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കും. 20 കിലോയുടെ മേലോട്ട് ഉണ്ടാവില്ല. 15 20 ഇടക്ക് വരെ വരാം. 10 കിലോയുടെ മേലോട്ട് എത്ര മീൻ കിട്ടും? 10 കിലോയുടെ 5-10 എണ്ണം എങ്കിലും ഉണ്ടാവും കുറഞ്ഞു. അപ്പൊ കേങ്കയുടെ നിന്റെ മുഖം ഏകദേശം കറക്റ്റാണ്. ഞങ്ങൾ ഒരുമിച്ച് 49 ദിവസമില്ലേ. പ്രൈസ് അണ്ടർവീൽ ചെയ്യോ? ആ ഉറപ്പായിട്ടും. ഏത് സ്വന്തം ചാനലല്ലേ? വരവ് ചെലവ് കണക്കുകളെല്ലാം ചെയ്യും. ഇപ്പഴല്ലോ എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും. നമ്മുടെ പഴയ പാറമട പോലെ ഇതിന്റെ അകത്ത് വലയിട്ട് കുഞ്ഞുങ്ങൾ ഇറക്കുന്ന അതേപോലത്തെ പരിപാടികളൊക്കെ ഉണ്ടോ? ഇല്ല ഇല്ല. അതെന്തുകൊണ്ടാ ഇല്ലാതെ? അതായത് കുഞ്ഞുങ്ങളെ ഇട്ട പിടിക്കാൻ പറ്റില്ല. ഇതേപോലെ 50 ദിവസം എടുക്കും പിടിക്കാൻ. നഷ്ടമല്ലേ? എല്ലാവർക്കും നഷ്ടം. കാരണം ഇനി ഈ പാറമട ഇനി ലൈഫിൽ ആരെങ്കിലും ഒരു 10-20 കൊല്ലത്തിനിടക്ക് പറ്റിക്കുമെന്ന് തോന്നുന്നു. അല്ല, അത് പറയാൻ പറ്റില്ല. നമ്മളെക്കാളും വലിയ ഭ്രാന്തന്മാര് വന്നാൽ ചിലപ്പോ ചെയ്യുമായിരിക്കും. പക്ഷെ അതിന്റെ ആവശ്യം എക്കണോമിക്കലി മീനെ പിടിക്കാൻ വേണ്ടി മാത്രം ഒരു പാറമട ഇതേപോലത്തെ പാറമട പറ്റിക്കോ ആരെങ്കിലും? അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ നമുക്ക് യൂട്യൂബിൽ വീഡിയോ ഇടാം എന്നുള്ള ഒരു കാരണം ഇതിന്റെ അകത്ത് മെയിൻ ഉണ്ട്. പിന്നെ അല്ലാതെ ഈ പാറമട പറ്റിച്ച് മോട്ടോർ കാശ് കൊടുത്ത് അത് ആ കാശ് മീൻ പിടിച്ച് മുതലാക്കാൻ പറ്റുമെന്ന് ഒരിക്കലും ഒരിക്കലും. ഞാൻ ആലോചിക്കുകയാണ്, യൂട്യൂബ് എന്ന് പറയുന്ന ഒരു സോഷ്യൽ മീഡിയ ഇല്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ അരങ്ങേറില്ലായിരുന്നു. കാരണം ആർക്കും ഇത് കൊമേഴ്ഷ്യലി സക്സസ്ഫുൾ ആക്കി എടുക്കാൻ പറ്റില്ല. ഇപ്പോഴും അത് കൊമേഴ്ഷ്യലി സക്സസ്ഫുൾ ആണോന്ന് ഉണ്ണിയോട് ചോദിക്കുമ്പോൾ ഒരു ആകുലത മാത്രമേ ഞാൻ കണ്ടുള്ളൂ. അത്രയധികം ബുദ്ധിമുട്ടിയിട്ടുണ്ട് ഇവർ രണ്ടുപേരും. പിന്നെ അവസാനം കുറേ പേർ സപ്പോർട്ടിനായി വന്നിരുന്നു. പലപ്പോഴും നാട്ടുകാരോട് സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അത് ചാനലുകാരാണ്, അവർക്ക് കാശ് മുഴുവൻ ചാനലിൽ നിന്ന് കിട്ടും. അത് കാരണം അവർക്ക് എന്തു നോക്കാൻ. ആ കാണുന്നത് ഒരു 18 കിലോയോളം വെയിറ്റ് വരുന്ന സാധനമാണ്. ഈ കാണുന്നതെല്ലാം വയമ്പും മറ്റ് ചില മീനുകളുമാണ്. ഒട്ടനവധി മീനുകൾ വെള്ളത്തിനടിയിലാണ്. ഇപ്പോഴും വെള്ളം ഒന്ന് കലങ്ങിയാൽ എല്ലാം പൊങ്ങും. ദേ ഒരു പ്രഹസനം എന്ന് വേണമെങ്കിൽ പറയാം. സ്ലോ മോഷൻ ഷൂട്ടൊക്കെയാണ് ഈ നടക്കുന്നത്. ഇതൊക്കെ നിങ്ങൾ അവരുടെ ചാനലിൽ കണ്ടു കാണും. സ്ലോ മോഷന് വേണ്ടി പോസ് ചെയ്യുന്ന ഒരുപാട് രംഗങ്ങൾ അവിടെ അരങ്ങേറിയിരുന്നു. സന്തോഷമാണ് എല്ലാവർക്കും. മടയിലൂടെ നടക്കുന്നത് ചിലർ അമ്മച്ചി താറാവിനെ പോലെയാണ്. കാരണം അതിലും കൂടുതൽ വേഗതയിൽ അവിടെ നടക്കാൻ സാധിക്കില്ല. മോട്ടറിനെ മാലയിട്ട് ആദരിക്കുന്ന കർമ്മമാണ് ഇപ്പം നടക്കുന്നത്. വളരെ ഫാസ്റ്റ് ഫോർവേഡ് അടിച്ചിട്ടാണ് ഇവർ ഇത്രയും സ്പീഡിൽ നടക്കുന്നത്. കാണുമ്പോൾ നിങ്ങൾക്ക് ചിരി വരും, പക്ഷേ അടുത്ത കാൽച്ചുവട് ഏത് പാറയുടെ കീറിലേക്കാണെന്ന് അറിയില്ല. മോട്ടറിനെ വലിച്ചു കയറ്റുന്ന അവരുടെ പ്രയാസം പിന്നെ പറയേണ്ടതില്ലല്ലോ. ഇറങ്ങാൻ ഇത്ര പാടാണെങ്കിൽ കാത്തിരുന്ന് നാട്ടുകാരുടെ ക്ഷമ കെട്ടു. കാരണം ഇവിടെ വലിയ ഷൂട്ടല്ലേ നടക്കുന്നത്. അത് കാരണം രാഹുകാലോ ഗുളികകാലോ ഒക്കെ നോക്കിയിട്ടാണ് ആൾക്കാർ ഓരോരുത്തർ മീൻ പിടിക്കാൻ ഇറങ്ങുന്നത്. കാരണം ക്യാമറ സെറ്റ് ചെയ്യണം. നാട്ടുകാർ വേറെ ഏതെങ്കിലും മടയാണെങ്കിൽ ഇറങ്ങുമ്പോൾ തന്നെ കലക്കി മീൻപിടുത്തം നടന്നിരിക്കും. നാട്ടുകാരുടെ ആർപ്പുവിളികൾക്ക് വിരാമമിട്ട് മീൻപിടുത്തം അങ്ങനെ തകൃതിയായി തുടങ്ങി. ഓരോരുത്തരും പ്രതീക്ഷയേക്കാളും കൂടുതൽ വെള്ളമായിരുന്നു. അത് കാരണം ഉദ്ദേശിച്ച അത്ര എളുപ്പമായിരുന്നില്ല മീനുകളെ പിടിക്കാൻ. ഓരോ മീനെ പിടിക്കുമ്പോഴും നാട്ടുകാരുടെ ആവേശവും ആർപ്പുവിളിയും അതിഭീകരമായിരുന്നു. മടയായതുകൊണ്ടാണെന്ന് തോന്നുന്നു. നല്ല എക്കോ, നല്ല സൗണ്ട് എഫക്റ്റ്. ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കും അത് മനസ്സിലാക്കാം. ഓരോ മീനെയും പിടിച്ചു കയറ്റുമ്പോൾ ഇപ്പോൾ മീൻ കഴിയും കഴിയും എന്ന് കരുതിയിരുന്നു. പക്ഷേ വെള്ളത്തിൽ ഓക്സിജന്റെ അളവ് കുറവാകുമ്പോൾ മാത്രമേ മീനുകൾ മുകളിലോട്ട് വരുവുള്ളൂ. മട നന്നായി കലങ്ങണം, അപ്പോൾ ഈ വിപരീതന്മാർ മുകളിൽ പൊങ്ങി വരും. പലർക്കും ഈ ചെളിയുടെ ഇടയിലൂടെ ഈ കൂർത്ത കല്ലുകളുടെ കീറുകൾക്കിടയിലൂടെ നടന്നു നീങ്ങാൻ പ്രയാസമാണ്. കേങ്കയെ ഒരുപാട് മീനിട്ട് കഷ്ടപ്പെടുത്തി. നിൽക്കുന്ന പല സ്ഥലത്തും ഉയർത്തിപ്പിടിക്കാൻ നിലത്ത് കാലുറച്ചാലല്ലേ സാധിക്കൂ. പലപ്പോഴും സഹായത്തിനായി റോബിൻ പാഞ്ഞെത്തുമായിരുന്നു. കാരണം ഒരിക്കൽ പിടിച്ച മീൻ വീണ്ടും ചാടിപ്പോയി. വീണ്ടും ആ ചെളിയിൽ തലമുക്കി
എന്തൊക്കെ അസുഖങ്ങൾ വരുമെന്ന് പോലും പലരും നോക്കിയില്ല. കാരണം മീൻപിടുത്തം ഒരു ആവേശം തന്നെയാണ്, ആ മീനിൻ്റെ ചാട്ടവും. പലരും പറയും അതതിൻ്റെ പ്രാണന് വേണ്ടിയല്ലേ, പക്ഷേ വേറെ എന്ത് ചെയ്യാൻ? അവസാനം ഇതൊക്കെ മനുഷ്യന് കഴിക്കാൻ വേണ്ടി തന്നെ ഉള്ളതാണ്, ദൈവം സൃഷ്ടിച്ചത്. അതിനെ അങ്ങനെ കണ്ടാൽ മതി. ചിലർ വരും ചില ഉടായിപ്പ് കമൻറ്റുമായി, കാണിക്കുന്നത് ക്രൂരതയല്ലേ, ഇതിനെയൊക്കെ ഇങ്ങനെ പിടിക്കുന്നത് ശരിയാണോ, അല്ലാതെ പിന്നെ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ പറഞ്ഞതാണ്. സംരക്ഷിക്കാൻ മാത്രം ഇത് സംരക്ഷിത വിഭാഗത്തിൽപ്പെട്ട ഒരു മത്സ്യവുമല്ല. ഇത് വളർത്തി ഭക്ഷിക്കാൻ വേണ്ടി പണ്ടപ്പോഴോ ഏതോ വിരുദ്ധൻ ഇട്ടിട്ട് പിടിക്കാൻ പറ്റാതെ പോയ മത്സ്യങ്ങൾ മാത്രമാണ്. അതിനെ പിടിക്കുകയല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. ഒരു സത്യം ഞാനിവിടെ പറയട്ടെ, മട പയ്യെ പയ്യെ വറ്റിത്തുടങ്ങിയത് കാരണം പല മീനുകളും ക്ഷീണിതനായിരുന്നു. യുവന്മാരുടെ ഫൈറ്റ് യഥാർത്ഥത്തിൽ ഇത്രയും മാത്രമല്ല, ഓക്സിജൻ്റെ അപര്യാപ്തത കൊണ്ടായിരിക്കാം പല മീനുകളും ക്ഷീണിതനായിരുന്നു. അത് കാരണമാണ് ഇത്രയെങ്കിലും എളുപ്പത്തിൽ ഇവർക്കിതിനെയൊക്കെ പിടിക്കാൻ പറ്റിയത്. അല്ലെങ്കിൽ ചിന്തിക്കുകയേ വേണ്ട, ഇത്രയധികം ജലത്തിൽ നിന്ന് ഇത്രയധികം മീനുകൾ. സ്നീലുവിൻ്റെ കാര്യമാണെങ്കിൽ ബഹുരസമാണ്, ഒരു മീനെ പിടിക്കണമെന്ന് വധിയായ ആഗ്രഹമുണ്ട്. പക്ഷേ സ്നീലുവിനെ പലപ്പോഴും മീനുകൾ പറ്റിച്ച് കബളിപ്പിച്ച് ചാടിപ്പോവുകയാണ് പതിവ്. കാരണം ഇത് വലിയ ശ്രമകരമായ ഒരു കാര്യമാണ്. ഈവൻ കേങ്കയാണെങ്കിൽ പോലും ദേ അത് പറഞ്ഞപ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ നടപ്പ് കണ്ടപ്പോൾ എനിക്ക് മറ്റേ പുഷ്പ സിനിമയിലെ ആ സോങ്ങിനെ അനുവർത്തിക്കുന്ന രീതിയിലാണ് താളമെന്ന് തോന്നി. മറ്റൊന്നും കൊണ്ടല്ല, അടിയിൽ കല്ലാണ്, അതേപോലെ ചെളിയുമാണ്. അപ്പോൾ ഒരേ അടിയും എവിടെയാണ് കാല് തെറ്റുന്നതെന്ന് അറിയില്ല. ഈ ഒരു കാഴ്ച കേയാൻ്റെ മുമ്പിലത്തെ മീനെ മാത്രമേ കണ്ടിരുന്നുള്ളൂ. പുറയിലത്തെ മീൻ മുമ്പിൽ വന്നപ്പോഴാണ് അതിൻ്റെ വലിപ്പം മനസ്സിലായത്. കാണികളോട് മാപ്പ് പറഞ്ഞു. സ്നീല് കാണിക്കുന്നത് ചിലപ്പോഴൊക്കെ മുകളിൽ നിന്ന് ഒരുപാട് കമൻറ്റുകൾ ഉണ്ടായിരുന്നു. അയ്യോ, ആ പെൺകുട്ടിക്ക് മാത്രം ഒന്നിനെയും കിട്ടിയില്ലല്ലോ. കേയാൻ്റെ പലപ്പോഴും കണ്ടം കലക്കി പലതും ശ്രമിച്ചു നോക്കുന്നുണ്ട് വെറും കൈകൊണ്ട്. അത് പലപ്പോഴും നടക്കാറില്ല. ചില മീനുകൾ ചാടുന്നത് ചിലർ അറിഞ്ഞിട്ട് പോലുമില്ല. അത്രയധികം കൂക്കും കുരവയുമായിരുന്നു അവിടെ. കേങ്കെ ഒളിച്ചുപോയി മീൻ പിടിക്കുന്ന ഒരു രംഗമാണ് ഈ കാണുന്നത്. തൊട്ടുപുറകിൽ അതിനേക്കാൾ വലിയ മീൻ കേങ്കയുടെ പുറയിൽ വന്ന് നിൽപ്പുണ്ട്. പക്ഷേ ഉദ്ദേശിച്ച പോലെ തന്നെ കൈക്കലാക്കി. കേങ്കയുടെ കയ്യിൽ നിന്ന് വിട്ടുപോകുന്ന മീനെ പിടിക്കാൻ ആ മഞ്ഞ ഷർട്ടുകാരൻ്റെ ആവേശം കണ്ടോ. മുകളിൽ പിടിച്ച് കയറി പോകുമ്പോൾ പോലും ഈ മീനുകൾ ഒന്ന് പിടച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വലിയ ആപത്തുകൾ സംഭവിക്കും. കാരണം മുഴുവൻ പാറയാണ്. അതായത് പണ്ട് കാലത്ത് വെട്ടിക്കീറിയ പാറയാണെങ്കിലും എല്ലാത്തിനും നല്ല അരമാണ്. ആദ്യമായി മീൻ പിടിച്ച നമ്മുടെ വിജീഷ് മാമൻ, പുള്ളി വെറുതെ കൈയും കാലും പൊക്കി വലിയ വലിയ കമൻറ്റുകൾ അടിക്കുന്നുണ്ടായിരുന്നു. എന്നെ കണ്ടിട്ട് മീനുകൾ പേടിച്ചോടുന്നത്. കുറേ നേരത്തെ ശ്രമത്തിന് ശേഷമാണ് മീൻ കിട്ടുന്നത്. അവസാനം സ്നീലു സ്വന്തം പ്രയത്നത്താൽ ഒരു അതിഗംഭീര ഒരു റോഹുവിനെ തന്നെ, റോഹു അല്ല കേട്ടോ, കട്ട്ലയാണ്, പിടിച്ചു. പക്ഷേ ആ മീനെയും കൊണ്ട് എങ്ങനെ കരയിൽ കയറണമെന്ന് ആലോചിച്ച് വിഷമിച്ചിരിക്കുകയാണ്. ചെളിയിൽ നിന്ന് കാല് വലിച്ചു വരിയിട്ട് പോരുന്നില്ല, അതാണ് വാസ്തവം. പക്ഷേ അത് ക്യാമറയ്ക്ക് ഷൂട്ട് ചെയ്യുമ്പോൾ ആ മുഖഭാവം ഒന്നും പുറത്ത് കാണിച്ചില്ല. മീൻ ഒരേ തവണ പിടയ്ക്കുമ്പോഴും ആ മുഖത്തുള്ള ടെൻഷൻ നിങ്ങൾക്ക് സൂക്ഷിച്ചു നോക്കിയാൽ മനസ്സിലാവുന്നതാണ്. കൈ അവസാനം ചെകിളക്കൊടിയിൽ കൂടി കയറ്റി കഴിഞ്ഞപ്പോൾ മാത്രമാണ് ഒരു ധൈര്യം കിട്ടിയത്. ദേ അവനും കിട്ടി ഒരു വതിഗംഭീര കട്ട്ല. കട്ട്ല തന്നെയായിരുന്നു ഉള്ളതിൽ സൈസ്. റോഹുമെല്ലാം ഒരു 2 കിലോ ആ സൈസിൽ. വല തികയാതെ വന്നു, വീണ്ടും വലകൾ ഇട്ട് കൊടുത്തുകൊണ്ടേയിരുന്നു. റോബി പിടിച്ചു. വെറും കൈകൊണ്ട് മീൻ പിടിക്കുന്നതിൻ്റെ ഒരു സുഖം അതൊന്ന് വേറെ തന്നെയാണ്. പലപ്പോഴും മീനുകൾക്ക് കണ്ണ് കാണാതെ സ്വന്തം ശത്രുവിൻ്റെ ദേഹത്തേക്ക് പാഞ്ഞു കയറുന്ന പ്രവണതയും അവിടെ കാണിച്ചു. ആദ്യമാദ്യം ഇറങ്ങിയവർക്ക് ഒരുപാട് മീനുകളുടെ ഇടിയും തട്ടും അടിയും ഒക്കെ കിട്ടിയിരുന്നു. മീനെ പിടിക്കുന്നതാണോ അവിടെ കലക്കി മറിക്കുന്നതാണോ എന്ന് ചിലപ്പോൾ നമുക്ക് സംശയം തോന്നും. വലയുടെ സഹായത്തോടുകൂടിയാണെങ്കിലും പുള്ളിയും പിടിച്ചു. മീനെ കൈമാറുമ്പോൾ പോലും പലർക്കും പേടിയാണ്. ഉദ്ദേശിച്ച അത്ര എളുപ്പമൊന്നുമല്ല യുവന്മാരെ ഒന്ന് ഹാൻഡിൽ ചെയ്യാൻ. പിടിച്ച വഴി അവന്മാർക്ക് ആവേശം ഇച്ചിരി കൂടും. കുറച്ച് കഴിയണം ഒന്ന് മയപ്പെടാൻ. അത്രയധികം മീനെ പിടിച്ചു കഴിഞ്ഞു. അവിടെ പൊങ്ങി നിൽക്കുന്ന മീനുകൾ ആദ്യം കണ്ടതിനേക്കാളും ഒരുപാട് ഇരട്ടിയായിരുന്നു. കാരണം മട കൂലിങ്ങി, വെള്ളം കലങ്ങി, മീനുകൾക്ക് ശ്വസിക്കാൻ ഉപരിതലത്തിൽ വന്നേ പറ്റൂ, വേറെ മാർഗമില്ലാതായി. ഇതിനെയൊക്കെ പിടിക്കുന്ന അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി ശ്രമകരമാണ്. കാരണം ഈ പൊങ്ങി നിൽക്കുന്ന മീനുകളുടെ ചുവട്ടിൽ ഒരാളിൽ കൂടുതൽ താഴ്ചയിൽ വെള്ളമുണ്ട്.
അപ്പോൾ ഇനി പുതിയ മാർഗങ്ങൾ സ്വീകരിച്ചേ പറ്റൂ എന്നുള്ള തീരുമാനത്തിൽ അവർ പലരും എത്തി. അതിൻ്റെ ഫലമായി വീശുവല, കോരുവല ഇതിൻ്റെയൊക്കെ എണ്ണം കൂടി, ഇറങ്ങുന്ന ആളുകളുടെയും എണ്ണം കൂടി. സഹായിക്കാൻ ഒട്ടനവധി ആൾക്കാരായി. മാറ്റങ്ങൾ വേണമല്ലോ. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു റോബിയാണെന്ന് തോന്നുന്നു ഒരു വലയിൽ ഒരുപാട് മീനുകളെ ഒരുമിച്ചകത്താക്കിയ വിരുദ്ധൻ. അതിൻ്റെ ക്രെഡിറ്റ് ഈ റോബിക്ക് കൊടുക്കാം. ഒറ്റ വലയിൽ ഇത്രയധികം മീന് ഒരു പക്ഷേ കേങ്കയും പിടിച്ചിട്ടില്ല. പ്രവൃത്തി പരിചയം എന്ന് തന്നെ അതിനെ പറയാം. കാരണം കൂടുതൽ ഇതുമായിട്ട് പ്രവർത്തിച്ചവർ കൂടുതൽ മീനെ പിടിക്കുന്നതായി അവിടെ അനുഭവപ്പെട്ടു. ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും നമ്മുടെ ഫുഡ് ഓണ്ടർ സാബു നീല ഷർട്ടിട്ട് മീൻ പിടിക്കുന്ന വ്യക്തി വളരെ പാടുപെട്ടാണ് മീൻ പിടിച്ചുകൊണ്ടിരുന്നത്. കേൻകെ ഒരു വല വിരിച്ചു, അത് വലിച്ച് പൊക്കാൻ പോലും വളരെ പാടുപെട്ടു. അതിനും മാത്രം മീനുകൾ കുറേ എങ്ങനെയൊക്കെയോ വലയുടെ അടിയിലൂടെ നീണ്ടിറങ്ങിപ്പോവും. എന്നാലും വേറൊരാളുടെ സഹായത്തോടു കൂടിയാണ് പലപ്പോഴും മീനെ പിടിക്കുന്നത്. കണ്ടില്ലേ, വളരെ എളുപ്പമാണെന്ന് വിചാരിക്കും, പക്ഷെ അടുത്തോട്ട് ചെല്ലുമ്പോൾ യുവന്മാർക്ക് മാറാൻ ഒട്ടനവധി സ്ഥലമുണ്ട്. ഞാനിങ്ങനെ ഒരു കമൻ്ററി രൂപേണ പറയാൻ കാരണം ഞാൻ ഇരുന്ന് ഷൂട്ട് ചെയ്തത് കാണികളുടെ ഇടയിൽ നിന്നാണ്. അപ്പോൾ നമുക്ക് ഒട്ടനവധി കമൻറ്റുകളും അവിടെ നിന്ന് കേൾക്കാമായിരുന്നു. പല കമൻറ്റുകൾ കേൾക്കാൻ കൊള്ളുന്നതുകൊണ്ട് ചിലത് കേൾക്കാൻ കൊള്ളില്ലാത്തതുകൊണ്ട് അതൊന്നും നമ്മൾ കാര്യമാക്കാറില്ല. കാരണം ഇങ്ങനെയുള്ള ഒരു പൊതുസ്ഥലത്ത് വരുമ്പോഴത്തേക്കും മാന്യമായി തന്നെ എല്ലാവരും പെരുമാറണമെന്ന് നമുക്ക് ശാഠ്യം പിടിക്കാനൊന്നും പറ്റില്ലല്ലോ. കാണികൾ ഒരുപാട് പേരുണ്ട്. മീനുകളെ പയ്യെ പയ്യെ ചുമട്ട് തൊഴിലാളികൾ എന്ന പോലെ പലരും വളരെയധികം കഷ്ടപ്പെട്ട് മുകളിലെത്തിക്കാൻ തുടങ്ങി. അതും വളരെ പാടുപിടിച്ച, മീനെ പിടിക്കുന്നതിനേക്കാളും ഒരു പക്ഷേ പാടുള്ള ഒരു ജോലിയാണ് ഈ കല്ലിൻ്റെ മുകളിൽ കൂടി ചെരുപ്പിട്ട് നടക്കുന്ന കാര്യം ചിന്തിക്കുകയേ വേണ്ട. അല്ലെങ്കിൽ അതിന് തയ്യാറായ സായിപ്പന്മാർ ചെയ്യുന്ന ചില ഗൺബൂട്ടുകളും മറ്റ് കാര്യങ്ങളും യൂസ് ചെയ്യണം. നമ്മൾ മലയാളിയുടെ കയ്യിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? പ്രത്യേകിച്ച് ഒരു ദിവസത്തിലേക്കായി മാത്രം. കാണികളുടെ കൗതുകം ഓരോരുത്തരുടെയും മുഖത്ത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കോളൂ. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്തതിനേക്കാളും ഒരു രണ്ട് മടങ്ങ് ജനം കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ കൂടിത്തുടങ്ങി. അവരുടെ കൗതുകവും ഒരു അപകടം ഉണ്ടാകാതെ ഇതൊക്കെ അവസാനിച്ചത് തന്നെ മഹാഭാഗ്യമായി ഞാൻ കരുതുന്നു. കാരണം ആ പാറയുടെ മുകളിൽ നിന്ന് ഒരാളുടെ കാലൊന്ന് കിടച്ചാൽ ഒഴുകി വരുന്ന ജലത്തിൻ്റെ അളവ് കൂടിയപ്പോൾ വിരമിച്ച മോട്ടർ വീണ്ടും പ്രവർത്തിപ്പിക്കാൻ തുടങ്ങി. അവനെ വിരമിക്കാൻ അനുവദിക്കുന്നില്ല. ഏറ്റവും ഉയരങ്ങളിൽ നിന്ന് സൂം ചെയ്താൽ പോലും അവിടെ ജനപ്രവാഹമായിരുന്നു. ഇതേപോലത്തെ മീനൊക്കെ പിടിക്കാനല്ലേ പാട്, കൊണ്ടുപോകാൻ പാടൊന്നുമില്ലല്ലോ. ഇതിനെങ്ങനെയെങ്കിലും പോകും. മിക്കവാറും സ്വാധീനം ഇവിടെ ഇറക്കി വരുത്തു, എന്നിട്ട് ഞാൻ മീനായിട്ട് വീട്ടിൽ പോകും. ഇതാണ് ഉണ്ടാവുന്നത്. എന്നാലും അങ്ങനെയല്ലേ ഇത്? അതായത് അവിയുടെ ഹെൽമെറ്റ് പോയത് കൊണ്ടിട്ട് നമ്മള് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റണമെന്ന് വെച്ചാല് അമ്മടയിൽ ഉണ്ടായിരുന്നത് മീനാണ്. അപ്പൊ ഒരു വലിയ ഒരു 10-13 കിലോയുള്ള ഒരു മീന കൊടുത്തേക്കണം. അപ്പൊ ഇത് 300 വെച്ച് കൊടുത്താൽ തന്നെ എത്രയായി? 3600. അപ്പൊ ഒരു 2400 അല്ലേ? അതിപ്പോ കുഴപ്പമില്ല, സെക്കൻഡ് ഹാൻഡ് നമ്മള് കുറെ യൂസ് ചെയ്തേ. ഹെൽമെറ്റ് എടുത്തോണ്ട് പോയവരെ കുറിച്ച് നിനക്ക് എന്താ പറയണം? നമ്മള് മോഷ്ടിച്ചോണ്ട് പോയാ ഉപയോഗിക്കുന്നത്, അത് തെറ്റായിട്ടുള്ള കാര്യമാണ്. നമുക്ക് നമ്മള് സ്വന്തമായിട്ട് അധ്വാനിച്ച് ഉണ്ടാക്കിയ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമ്മളെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, പോയത് ദാനം തിരിച്ചു തരത്തില്ല. പിന്നെ എന്തിനു വെറുതെ ചീത്ത വിളിക്കുന്നു? അതാർക്കും വേണ്ട, മറ്റേ സാധാ ഹെൽമെറ്റ് അല്ലേ? കൊണ്ടുപോയാൻ ബുദ്ധിയുള്ളവനല്ലേ? നിന്നെ പോലെയുള്ള ഒരാളല്ലായിരുന്നല്ലോ. കൃത്യമായിട്ട് നല്ല ബ്രാൻഡ് നോക്കി തന്നെ കൊണ്ടുപോയില്ലേ? സ്വാധീനം അവയും കൂടി പോയി മറ്റേ റോഡിലിരുന്നിട്ട് മുറിച്ച് വെച്ചാല് സംഭവം റെഡിയാണ്. ഫ്രഷ് ആണ്, ജീവൻ പോയിട്ടില്ല, പെട്ടെന്ന് തന്നെ വിട്ടു. ഇവനോട് എന്തെങ്കിലും കമന്റ് അടിക്കണ സൂക്ഷിച്ചോണോ? ഇവന് ആർമിയുണ്ട്. ഇവന്റെ ആർമി എന്ന് പറഞ്ഞു മറ്റേ ടെസ്റ്റ് ചെയ്ത് മറ്റേ കമന്റ് ഒന്നും അയക്കൂല, നേരിട്ട് വീട്ടിൽ കേറില്ല. കേറിയാ പോലും അറിയില്ല. വെയിലി കത്തലൊക്കെ പിടിച്ചോണ്ടാവനെ പിള്ളേര് തെറ്റാ. ഇവൻ മാത്രമേ പാവുള്ളൂ ഇതിന്റെ ഗ്യാങ്ങില്.
ഇത് കട്ടില കട്ടിലല്ലേ ഉറപ്പല്ലേ അതൊന്നൊരു ചോദ്യം ഇത് ആണാണ് പെണ്ണോ ഇത് അടിവശം നോക്കിയെങ്കിൽ ഏകദേശം ആയിട്ട് കിട്ടിയനെ പക്ഷെ ഞാൻ നേരത്തെ പറട്ടെ അല്ലാതെ പറയാമോ അല്ലാതെ കണ്ണെഴുതി പൊട്ട് തൊട്ടാ തൊട്ടിട്ടുണ്ട് അതല്ല കാര്യം ഇത് നോക്കിയേ ഇത് ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട് അതാണ് അത് മാത്രമല്ല ഇത് ഉണ്ണിച്ചേന കാണുമ്പോ ചിലപ്പോ കിസ് അടിക്കാനുള്ള ഒരു ടെൻഡൻസി കാണിക്കുന്നുണ്ട് തന്നെ കണ്ടിട്ട് കിസ് അടിക്കാൻ കാണിക്കണം പെണ്ണും ആണും തമ്മിൽ അങ്ങനെ കിസ് അടിക്കും ഒരു മിനിറ്റ് ഒരു മിനിറ്റ് അടിയിലേക്ക് കണ്ടാ നീ ഒരു സാധനം കണ്ടാ ആണാ